പറയുന്നത് രണ്ട് മൂന്ന് തരത്തിലൊക്കെ കരാത്തെ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയാണ്. ഒന്ന് ട്രഡീഷണൽ വേ ഓഫ് കരാത്തെ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിനിങ് സിസ്റ്റം കുറെ ആളുകൾ ഫോളോ ചെയ്യുന്നു. മറ്റൊന്ന് ട്രഡീഷണൽ ആണോന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്, എന്നാൽ മത്സരത്തിന് വേണ്ടിയിട്ടാണോ എന്ന് വെച്ചാൽ അതല്ല, ആ തരത്തിൽ പോകുന്ന കുറച്ച് പേരുണ്ട്. ഈ ഒരു ഗ്രൂപ്പാണ് സ്പോർട്സിന് വേണ്ടി തന്നെ പഠിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് മാഷ് നോക്കുന്നത്? ട്രഡീഷണൽ കരാട്ടെ എന്ന് പറഞ്ഞാൽ പാരമ്പര്യം നഷ്ടപ്പെടുത്താതെ കൊണ്ടു നടക്കുന്നവരാണ് ആ ട്രഡീഷണൽ വേയിൽ പോകുന്നത്. ആ ട്രഡീഷണൽ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റാക്കിനോട് ആണ് ഫിനിഷ് എന്നുള്ളത്. അതിന് പറയാം ഇക്കിൻ ഹിറ്റാച്ചു എന്ന് പറയാം, ഇക്കിൻ ഹിറ്റാച്ചു, ഒരു അറ്റാക്കിന് ഒരാളെ കൊണ്ടുവരിക. അതിന് ഹീത്തോ ഗേരി ഹീത്തോ സൂക്കി, ഒരു കിക്കോ ഒരു പഞ്ചോ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ട്രഡീഷണൽ വേ. സ്പോർട്സ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിക്കാൻ വേണ്ടി മാത്രം പോയിന്റുകൾ എടുത്ത് വിജയിക്കുക എന്നുള്ളതാണ്. അവിടെ ബോഡി കണ്ടീഷനൊന്നും പ്രത്യേകിക്കുന്നില്ല. പക്ഷെ ആ സമയത്ത് ട്രഡീഷണൽകാർ അവൻ ബോഡി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, അവൻ്റെ അറ്റാക്ക് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, അവൻ റിസീവ് ചെയ്യാനുള്ള പോകുന്നുണ്ടായിരിക്കും, ഒരു അടിക്ക് ഒരാളെ കൊല്ലാനുള്ള കഴിവുണ്ടായിരിക്കും. അത് വന്നിട്ട് നമ്മളുടെ സ്പോർട്സ് കാര്യങ്ങളുടെ കാര്യങ്ങളൊന്നും കിട്ടില്ല. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പുൾ ബാക്ക് ചെയ്യുന്നവർക്കുള്ള കാര്യം, ഈ പുൾ ബാക്ക് ചെയ്യുന്നവർക്കുള്ള കാര്യം ഈ ഫോഴ്സ് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ പറ്റും, ശക്തി കിട്ടും. പക്ഷെ മറ്റേ ട്രഡീഷണൽ വേയിൽ പഞ്ച് ചെയ്യുന്ന ആ ഫോഴ്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാല് അവർ എപ്പോഴും ഫുൾ ബാക്ക് ഫുൾ ബാക്ക് ആണ് വെച്ചിരിക്കുന്നത്. അതായത് പോയിന്റ് എടുക്കാനുള്ള ഒരു വിചാരം മാത്രമേ എടുക്കൂ. അതാണ് ഈ രണ്ട് കരാട്ടെ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് ഈ സ്പോർട്സ് കരാട്ടക്കാരനെ കുറച്ച് ആത്മതയില് കുറയും. ഫുൾ കോണ്ടാക്ട്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലോസ് റേഞ്ചിൽ വന്നിട്ടാണ് അവൻ അങ്ങോട്ടിരിക്കുന്നത്. അപ്പൊ നല്ല റിസീവിങ് പവർ കിട്ടും. ഇത് ലോങ് റേഞ്ചിലാണ്, എന്നുവെച്ചാൽ കാലിന്റെ ഡിസ്റ്റൻസ് കൈയിന്റെ ഡിസ്റ്റൻസിൽ ടച്ച് ചെയ്യാം. അപ്പൊ ഫോഴ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. സെൽഫ് ഡിഫൻസ് എന്നുള്ള രീതിയിൽ പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സ് കരാട്ടയേക്കാൾ കൂടുതൽ ഉപയുക്തമാകുന്നത് ട്രഡീഷണൽ കരാട്ടെ. ട്രഡീഷണൽ കരാട്ടെ എന്ന് പറയാൻ പറ്റില്ല. സെൽഫ് ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് തന്നെ പഠിക്കാം. സെപ്പറേറ്റ് തന്നെ പഠിക്കാം. അതായത് നമ്മള് കരാട്ടയില് ഫൈറ്റ് ആണ് പഠിപ്പിക്കുന്നത്, സ്പോർട്സിലും ഫൈറ്റ് ആണ് പഠിപ്പിക്കുന്നത്. സെൽഫ് ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഗ്രാബി പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഓട്ടം കെട്ടി പിടിച്ച് പിന്നീനോ മുങ്ങീനോ ഓട്ടം കെട്ടി പിടിക്കുക, കഴുത്തിൽ പിടിക്കുക, കയ്യില് പിന്നീന്ന് പിടിക്കും, മുങ്ങീന്ന് പിടിക്കുക, അങ്ങനെ വരുമ്പോൾ അതിന് സെപ്പറേറ്റ് പരിശീലനം. കരാട്ടെ ഈസ് എ സെൽഫ് ഡിഫൻസ്. കരാട്ടയിൽ ഫസ്റ്റ് അറ്റാക്ക് ഇല്ല, നമ്മളൊരു ബ്ലോക്ക് ചെയ്താൽ നമ്മളുടെ കൈകൾ എന്ന് പറഞ്ഞാൽ ടൈഗർ ആം മാതിരിയാണ്. ഒരു ബ്ലോക്കിന് എതിരായിട്ട് കാലോ കയ്യോ ചിന്നിപ്പോവും, അത്രയും പവർഫുള്ളാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ശാന്തരാകുള്ളൂ. കരാട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തെ, അതായത് ടു ഡിഫൻഡ് യുവർ സെൽഫ് ഡിസീസ് ഓർ ഇല്ലസ്, ഓഫ്സിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തെ രക്ഷിക്കലാണ് ആദ്യത്തെ സെൽഫ് ഡിഫൻസ്. രണ്ടാമത്തെ സെൽഫ് ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, വിചാരിക്കും എന്തെങ്കിലും തട്ടിത്തടഞ്ഞ് വീണ് കഴിഞ്ഞാൽ തല നിലത്തടിക്കാതെ എണീക്കാനുള്ള ഒരു പരിശീലനം കൂടി നമുക്ക് കരാട്ടയിൽ കൂടി സാധ്യമാകും. ഇത്രയും വർഷത്തിനിടയ്ക്ക് കരാട്ട ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമാണ് തോന്നിയ ഒരു നിമിഷം ഏതാണ്? സന്തോഷകരമായിട്ട് ഞാൻ 95 ബോംബെയിൽ ഇവിടെ വന്നിട്ട് ഒരു ടൂർണമെന്റ് നടത്തേണ്ടത്. ആ ടൂർണമെന്റ് നടത്തുമ്പോ ഒരു 100 പേര് പങ്കെടുത്തു. നേരം വയ്ക്കുന്നതിന് ടൂർണമെന്റ് അന്ന് കേരളത്തിലുള്ള എല്ലാ മാസ്റ്റേഴ്സും നമുക്ക് ടൂർണമെന്റ് റഫറി ആയിട്ട് വന്നു. അപ്പൊ അന്നത്തെ റഫറിമാരും ഞങ്ങൾ സ്വയം റഫറിമാരാണ്. അതായത് തിരുവനന്തപുരം ധാരാളം ശശീലൻ, തിരുവനന്തപുരം വിജയകുമാർ, റോകുമാർ, പിന്നെ കണ്ണൂരിലെ മനോഹരൻ, പ്രഭാകരൻ നാമത്ത്, ഇങ്ങനെ അന്നത്തെ ഞങ്ങളുടെ കോഴിക്കോട് ഭാഷ ഈപ്പന്തുരുവിള, ഇങ്ങനെ കേരളത്തിലെ ടീമായിരുന്നു. അതാണ് ആദ്യത്തെ ടൂർണമെന്റ്. പക്ഷെ മോബൈലിൽ രണ്ടു മൂന്ന് ചെറുത് നടത്തിയിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് വിജയിക്കുകയും ചെയ്തു. അന്ന് നല്ല ഒരു ഒരു സുഹൃത്ത് ബന്ധം കിട്ടി. അവരൊക്കെ ആദ്യമായിട്ട് നമ്മുടെ ടൂർണമെന്റ് വരികയാണ്. 95 എന്നൊക്കെ പറഞ്ഞ ടൂർണമെന്റ് തുടക്ക കാലഘട്ടമാണ്. അവർ കേൾക്കുമ്പോഴേക്കും ആൾക്കാർ ഓടി വരും. അങ്ങനെ അത് അന്നത്തെ അത് എനിക്ക് മനസ്സിന് ഒരു സന്തോഷം
നയൻത്ത് ഡാൻസ് ശരിക്കും എക്സാം വഴി തന്നെ, അതായത് കരാട്ടയുടെ ശരിയായിട്ടുള്ള ഒരു എക്സാമിനേഷൻ വഴി തന്നെ നേടിയിട്ടുള്ള ആളുകളില്ല. ഞാൻ ശ്രീലങ്കയിൽ പോയിട്ട് അവിടെ എക്സാം ചെയ്താണ്. അതെ, അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് മാഷിന്റെ? ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞില്ലേ, ഞാൻ ശ്രീലങ്കയിൽ പോയിട്ട് പറയുന്നത് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു കമ്പനി കൂടിയിരിക്കണം. കമ്പനി കൂടിയിരിക്കുന്ന സമയത്ത് എന്റെ കെട്ട വിഷയമാണ്, എന്റെ കിഴിയടിക്കുക എന്ന് പറയും. ഇപ്പൊ പറഞ്ഞ കാര്യം ഇപ്പൊ ചോദിച്ചു പക്ഷേ അവര് അവര് പെട്ടു, നമ്മുടെ അറിവിനകത്ത് അവര് പെട്ടു. പിന്നെ ഞാൻ അവിടുത്തെ ഒരു നാഷണൽ കോച്ചുണ്ട്, ആ കോച്ചിന്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ കുഞ്ഞിച്ച പഠിപ്പിക്കുമ്പോഴേ അതിൽ എത്ര തരം സ്ട്രൈക്കിംഗ് ടെക്നിക്ക് പഠിപ്പിക്കുന്നു ചോദിച്ചു. അതൊന്നും ഒരു നിമിഷം അപ്പൊ ഞാൻ തന്നെ അത് പറയുകയുള്ളൂ. എനിക്കപ്പോ അതിൽ വലിയ അഭിമാനം തോന്നും, നമ്മുടെ അറിവ് നമുക്ക് കിട്ടി, അതായത് നമ്മൾ വളർന്നു വന്ന രീതികൾ കറക്റ്റായിരുന്നു ബോധ്യം ഉണ്ടായി. അപ്പൊ അവര് വന്ന് ജീവിച്ചത് അത് ഇനി എല്ലാ ടൂർണമെന്റും എന്നെ ക്ഷണിക്കും പറഞ്ഞിരിക്കാം. കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ വളരെ ചുരുക്കമാണ്. അത് തന്നെയല്ല, ഈ പറഞ്ഞ പോലെ ബോഡി പാർട്സിനെ പറ്റിയിട്ടോ ടെക്നിക്സിനെ പറ്റിയിട്ടുള്ള അവഗാഹനം അത് വളരെ വലിയൊരു സമ്പത്ത് തന്നെയാണ്. തീർച്ചയായിട്ടും മാഷിന് അർഹിക്കുന്ന ഒരു അംഗീകാരം തന്നെയാണ് നയൻത്ത് എന്ന് പറയുന്നത്. അത് ഞങ്ങൾക്ക് കരാട്ടെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഞാനത് അറിഞ്ഞു കഴിഞ്ഞു. അന്ന് നല്ലൊരു ആഗ്രഹമായിരുന്നു മാഷുമായിട്ട് കുറച്ച് സമയം ഒന്ന് സംസാരിക്കണം. ഇതോടൊപ്പം തന്നെ സന്തോഷം മാത്രമായിരിക്കുകയല്ലോ നമ്മുടെ ജീവിതത്തിൽ. കരാട്ടയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വേദന തോന്നിയ സന്ദർഭങ്ങൾ ഇഷ്ടംപോലെയുണ്ട്. അതായത് എന്റെ കൂടെ ആത്മാർത്ഥമായിട്ട് നിന്ന സ്റ്റുഡൻ്റൊക്കെ അവർക്ക് എന്റെ കയ്യിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം അവരൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പിരിഞ്ഞു പോയി. ആ പിരിഞ്ഞു പോയത് എനിക്ക് ഒരു സങ്കടമായിട്ടുള്ള കർണാടകയിൽ ഉള്ളവർ ബഹുമാനിക്കുന്ന മാതിരി കേരളീയരും നമ്മളെ ബഹുമാനിക്കുന്നു. തുടങ്ങി ചെന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ നമ്മൾ പെട്ടിയെടുത്ത് നടക്കും. ഗുരുതന്മാരുടെ കുറച്ചും കൂടെ ഒരു ബഹുമാന പ്രശ്നമായിരുന്നു കേരളത്തിലെ ആ സമയത്ത്. ഇപ്പൊ മാഷുമാരെ കണ്ട ബോൾ ചെയ്യാൻ വരെ വിഷമിച്ചിട്ടാണ് ബോൾ ചെയ്യുന്നത്. അവരൊരു കാര്യം മനസ്സിലാക്കുന്ന ഈ കരാട്ടെ ഡോജോയിലേക്ക് വരുമ്പോ ആദ്യം ബോൾ ചെയ്യാനും പഠിപ്പിക്കുന്നത് അത് അവർ തുറന്നുകൊണ്ടേയിരിക്കണം. ഞാനീ പോലീസിൽ ക്ലാസ് എടുക്കുമ്പോഴേ എത്ര ബൈക്ക് സ്റ്റാർ ആവാനായാലും എന്നെ ഒരു ബോ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ക്ലാസ് തുറന്നോട്ടോ അവരും മനസ്സിലാക്കുന്നില്ല. അതാണ് അപ്പൊ നമ്മൾക്ക് ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വിനയം എന്ന് പറയുന്നത് ഇല്ലാണ്ടായി. ഇപ്പോ പ്രത്യേകിച്ച് മാഷ് എനിക്ക് കരാട്ടെ തന്നെ ഒരു ജീവിത മാർഗമായിട്ട് സ്വീകരിച്ച് മുന്നോട്ട് വന്നൊരു വ്യക്തി. അപ്പോ അതിനാ അങ്ങനെ ചിന്തിക്കുമ്പോ കരാട്ടെ ഒരു ജീവിത മാർഗമായിട്ട് സ്വീകരിച്ചു അല്ലെങ്കിൽ കരാട്ടയിൽ തന്നെ ഞാൻ നിലനിന്നത് എനിക്കൊരു നഷ്ടമായി പോയി എന്ന് തോന്നിയിട്ടുണ്ട്? എനിക്ക് കരാട്ടയിൽ നിന്ന് വളരെയധികം സമ്പാദിക്കാൻ പറ്റി. സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ വ്യക്തി ബന്ധങ്ങളിലൂടെ ആണെങ്കിലും വളരെയധികം ഞാനിപ്പോ അനവധി ടെസ്റ്റിന് പോകും. ഞാൻ എന്തായാലും നല്ല ഒരു സേവിംഗ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ എന്നോട് എന്നെ സഹായിക്കണമെന്ന് ചോദിച്ചപ്പോ ഞാൻ വേണമെന്ന് പറഞ്ഞത്. ഞാൻ ഹോസ്പിറ്റലായിട്ട് അടുത്ത് വരുന്ന സമൂഹത്തോട് അല്ലെങ്കിൽ നമ്മുടെ പുതുതലമുറയോട് പറയാനുള്ള ഒരു കാര്യം, മറ്റ് ഏത് ജോലി എന്നതുപോലെ തന്നെ അല്ലെങ്കിൽ പ്രൊഫഷൻ ആയിട്ട് കാണുന്നത് പോലെ തന്നെ കരാട്ടെ ഒരു പ്രൊഫഷൻ ആയിട്ട് കണ്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല. അത് അതിന് ഒരു ആത്മാർത്ഥമായിട്ട് അതിന് ജീവിതം തന്നെ ഒരു പാർട്ട് ടൈമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഫുൾ ടൈം കരാട്ടെ ചെയ്യുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് പഠിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ അത് ഒരു കരാട്ടെ മാസ്റ്ററായിട്ട് അത് ജീവിതം കൊണ്ടുപോകാനായിട്ട് പറ്റും. ഒരു പാർട്ട് ടൈമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് അത് നടക്കില്ല. ആ ചെയ്യുന്ന ജോലി പൂർണ്ണമായിട്ടും അതിനോട് ആത്മാർത്ഥതയോട് നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ കരാട്ടെ കൊണ്ട് തന്നെ ജീവിക്കാനായിട്ട് സാധിക്കും. അത് മാഷിന്റെ ജീവിതത്തിലൂടെ തന്നെ മാഷ് തെളിയിച്ച കാര്യമാണ്. ഞാൻ തെളിയിച്ചതോ? നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ് തന്നെ. ഇപ്പോ ഇത് മാഷിന്റെ സ്വന്തമായിട്ടുള്ള ഒരു ഡോജോയാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ ഡോജോ ഇവിടെ ഉണ്ട്. നിരവധി ശിഷ്യഗണങ്ങളുണ്ട്. എത്ര ശിഷ്യഗണങ്ങളുണ്ടെന്ന് ചോദിക്കുമ്പോൾ മാഷിന് ഓർത്തെടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലടക്കം നിരവധി ശിഷ്യഗണങ്ങളുള്ള ഒരു വലിയൊരു സമ്പത്തിനുടമയാണ്. വരും തലമുറയോട് മാഷിന് കരാട്ടയെ പറ്റിയിട്ട് അല്ലെങ്കിൽ കരാട്ടയിലൂടെ പോകുമ്പോൾ എന്ത് സന്ദേശം കൊടുക്കാനുള്ളത് മാഷിന്റെ ജീവിതത്തിലൂടെ? കരാട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നല്ല വ്യക്തിയെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ആർട്ടാണ് കരാട്ടെ. അതായത് ഈ കരാട്ടയിൽ കൂടി അവര് ബോഡി മൈൻഡ്
കോർഡിനേഷൻ ചെയ്യുമ്പോൾ അവരുടെ മനസ്സ് ശുദ്ധിയോ മനസ്സ് ശുദ്ധിയോ. അപ്പം അതേമാതിരി തന്നെ ബോഡി മൈൻഡ് ടെക്നിക്ക്. അപ്പോൾ മൈൻഡും ബോഡിയും കൂടി ഒന്നായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നല്ല ടെക്നിക്കുകൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ ടെക്നിക്കുകൾ ശക്തമായിട്ട് ചെയ്യുമ്പോൾ അവരുടെ ശരീരം ഓട്ടോമാറ്റിക്കലി ശക്തമാവും. അപ്പോ അതാണ് ഞാൻ പറഞ്ഞത് രോഗപ്രതിരോധന ശക്തി. രോഗപ്രതിരോധ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലത്തെ നമ്മളുടെ ഓർഗൻസ് 100% പെർഫെക്റ്റ് ആയിരുന്നാൽ നമ്മൾക്ക് ഒരു രോഗത്തിനും നമ്മുടെ ശരീരത്തിലേക്ക് കയറാനായിട്ട് സാധിക്കും. കീഴടക്കാൻ പറ്റില്ല. അത് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള കാര്യമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വലിയൊരു ബുദ്ധിമുട്ടിലായിരുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. കൊറോണ ഒക്കെ വന്നു എന്നുള്ള രീതിയിൽ മാഷും വല്ലാതെ പേടിച്ച് ഞങ്ങൾ എല്ലാവരും പേടിച്ചിരുന്നു. ആ സമയത്ത് മാഷിന്റെ ധൈര്യം ഈ കരാത്ത വഴി തന്നെ ഞങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ്. ആ ശബ്ദ സന്ദേശത്തിലൂടെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ഞങ്ങൾ കേട്ടതായിരുന്നു. അത് കരാത്തയിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു എനർജിയാണ് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും കരാട്ടെ ലോകം മുഴുവൻ ആ ഒരു രോഗാവസ്ഥയിൽ മാഷിനോട് ഒപ്പം ഉണ്ടായിരുന്നു അല്ലേ? എല്ലാവരും ഒന്നായിട്ട്, കാരണം നിരവധി ഗ്രൂപ്പുകളിലൂടെ എല്ലാ ദിവസങ്ങളിലും തന്നെ പ്രാർത്ഥനകളും അല്ലെങ്കിൽ രോഗത്തിൽ നിന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു മുക്തി ആശംസിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളൊക്കെ നിരന്തരം കാണാറുണ്ടായിരുന്നു. എന്താ പറയുക, യുവത്വത്തിന്റെ ചെറുതീർക്കോട് കൂടിയിട്ട് നിൽക്കുന്ന മാഷിനെ ഞങ്ങൾക്ക് കാണാൻ കിട്ടിയത് ഭയങ്കര കൃത്യമായിട്ട് കേട്ടോട്ടല്ല. ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളുടെ അറിവിലേക്ക് വേണ്ടി പറയുന്ന കാര്യം, രാവിലെ 4 മുതൽ 6 വരെയാണ് 80 വയസ്സുള്ള അല്ലെങ്കിൽ 100 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട കെ.വി. രവി സെൻസായി അല്ലെങ്കിൽ ഹൻഷി സെൻസായിയുടെ പ്രാക്ടീസിംഗ് ടൈം.